നമസ്കാരം, ന്യൂസ് വാഗണിലേക്ക് സ്വാഗതം. പപ്പടവട പൊളിച്ചടിക്കിയതിനു പിന്നിൽ ആരുടെ തിരക്കഥ? ഇവിടെ പോരാട്ടം രണ്ട് സ്ത്രീകൾ തമ്മിലാണ്. ഓർഫനായി വളർന്ന് പിന്നീട് വിധവയായി രണ്ട് പെൺകുട്ടികളുമായി ജീവിതത്തോട് പോരാടുന്ന കടയുടമയായ വീട്ടമ്മയാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അല്ല, അവരെ അങ്ങനെ നിർത്താൻ നീക്കം നടക്കുന്നത്. MG റോഡിലെ ഒരു സ്ഥാപനം പെട്ടെന്നൊരു ദിവസം നാട്ടുകാർ തല്ലി തകർത്തു. കാരണം ആ സ്ഥാപനത്തിനുള്ളിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതാണ്. ഇത് പ്രദേശവാസികളായ നാട്ടുകാരുടെ തന്നെ ആരോപണമാണ്. പപ്പടവട എന്ന സ്ഥാപനമാണിത്. അതിന്റെ ഉടമ മിനുവാണ് ഇപ്പോൾ വാദി ചമഞ്ഞ് സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇന്ദു എന്ന കടയുടമ കലൂരിൽ ഇവർക്ക് പപ്പടവട എന്ന സ്ഥാപനം തുടങ്ങാൻ കട വിട്ടു നൽകിയതു തന്നെ അവരും ഒരു സ്ത്രീ എന്ന പരിഗണനയിലാണ്. മാസങ്ങളായി വാടക കിട്ടാത്തതിനാലും തന്റെ കട വളരെ വൃത്തിഹീനമായ രീതിയിൽ നശിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലായപ്പോൾ മാത്രമാണ് തനിക്ക് അറിയാവുന്ന ഒരാളിനെ കടയിലെ സാധനങ്ങൾ മാറ്റാൻ നിയോഗിച്ചത്. പല പ്രാവശ്യം പപ്പടവടയുടെ ഉടമയുമായി ഫോണിൽ ബന്ധപ്പെടാൻ കടയുടമ ശ്രമിച്ചിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ അവർ കോൾ എടുക്കാതെ ഒഴിഞ്ഞുമാറി. ശേഷം സ്ക്രീനിൽ അരങ്ങേറിയത് നാടകീയമായ രംഗങ്ങളാണ്. നിമിഷ നേരം കൊണ്ട് കയ്യിലെ പരുക്ക് ഇടതു കൈയിൽ നിന്നും വലതു കൈയിലേക്ക് മാറ്റാൻ കഴിയുന്ന മാജിക് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. ഇനി ഇവർ നാറാണത്ത് ഭ്രാന്തന്റെ പരമ്പരയിൽ പെട്ടതാണോ എന്ന് സംശയിക്കാം. കംപ്ലൈന്റ് കൊടുത്തിരിക്കണം, കേസ് കൊടുത്തിരിക്കണതെല്ലാം എന്റെ മക്കളെ പേരിലാണ്. മക്കളെ ഇവിടെ നാട്ടിൽ പോലും ഇല്ല, അവരൊന്നും ഇല്ലാതെയായിട്ട് 10 മാസത്തോളമായി പിള്ളേരില്ലാതെയായിട്ട്. പക്ഷേ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്ന പിള്ളേരുടെ പേരിൽ കൂടെയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് 2018 ഞങ്ങൾ എഗ്രിമെൻറ്റ് കൊടുത്തിട്ട് 2019 ഓഗസ്റ്റ് വരെ ഇവർക്ക് എഗ്രിമെൻ്റ് ഉള്ളു. അവർ ഞങ്ങൾക്ക് വാടക തന്നിരിക്കുന്നതാണ് December 10 വരെയുള്ള വാടക ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഇവരുടെ എഗ്രിമെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ പ്രാവശ്യം ആവശ്യപ്പെട്ടു. ആവശ്യപ്പെട്ട് കഴിയുമ്പോഴേക്കും അവരതിനകത്ത് ചെയ്തിരിക്കണതെന്നു വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഒരു കമ്പനി ഉള്ളത്, അവർ മാൻ ഈറ്റേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പേരിലായിരുന്നു പപ്പടവട. ആ കമ്പനി അവർ വൈൻഡ് അപ്പ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പുതിയ കമ്പനി ഫോം ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു പുതിയ കമ്പനി ഞങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ള സിറ്റുവേഷൻ പറഞ്ഞു. അപ്പോൾ അവർ അതിനനുസരിച്ച് ഞാൻ ബസ്സിൽ നോട്ടീസ് അയക്കുകയും ചെയ്തു. ഞങ്ങളൊരു നിങ്ങൾ വൈൻഡ് അപ്പ് ചെയ്ത് നിർത്തി പോകാൻ പറഞ്ഞത്, കാരണം കമ്പനി ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ നമ്മൾ കൊടുക്കുന്നതിന് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കട തുറന്നിട്ടില്ല. കാരണം ഒരു പണിക്കാർക്ക് ക്യാഷ് കൊടുക്കാത്തൊരു ഇഷ്യൂ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ ഇഷ്യൂവിനകത്ത് കട തല്ലി പൊളിച്ച ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം, അതേതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ June 2019 എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഒരു കട തുറന്നിട്ടില്ല. ഏത് ഡേറ്റാണ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അതിനുശേഷം ഒരു കട തുറന്നിട്ടില്ല. അപ്പോൾ കട അടഞ്ഞു കിടക്കുമായിരുന്നു. അടഞ്ഞു കിടന്ന കടയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അവസാനം ഒരു മാർച്ചിൽ ഒരു വാടക കിട്ടിയിരുന്നു. പക്ഷേ അത് ഞങ്ങളുടെ പഴയ വാടകയാണ്. ഇവർ അടഞ്ഞു കിടക്കുന്ന സമയത്ത്, നമ്മൾ ഈ കട തല്ലി പൊളിച്ചിരുന്ന സമയത്താണ് ഈ വാടക. ഇപ്പം ലീഗലി എന്തൊക്കെയാണ് മൂവ് ചെയ്തേക്കുന്നത്? ലീഗലി നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് ആവശ്യമായിരുന്നു. ഞാൻ എൻ്റെ പേരിൽ അവർ വളരെ വളരെ മോശമായിട്ട് അനാവശ്യമായിട്ട് ഗുണ്ടകളെ വിട്ടു. അങ്ങനെ ഗുണ്ടകളുമായിട്ടുള്ള എനിക്ക് കണക്ഷൻ ഉണ്ട്. എനിക്കൊരു ഗുണ്ടയോ അല്ലെ അങ്ങനെ എനിക്ക് ആരെയും എനിക്ക് അറിയാൻ പാടില്ല. ഞാനൊരു പണിക്കാരനെ ഈ സാധനം ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു എന്നല്ലാതെ ഒരു ഗുണ്ടകളോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും എനിക്കറിയാൻ പാടില്ല. എന്നിട്ട് അതിൻ്റെ പേരിൽ അവർ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ഗുണ്ടയായിട്ടുള്ള കണക്ഷനാണ്, അവരിങ്ങനെ ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള രീതിയിൽ മക്കളെ ഞങ്ങളെ വളരെ മോശമായിട്ട്, അപ്പോൾ അതിനെതിരായിട്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. കടയുടമ മുതലാളി വർഗത്തിന്റെ പ്രതിനിധിയായി ചിത്രീകരിക്കപ്പെട്ടു. മരടിന്റെയും മറ്റു സംഭവങ്ങളിൽ പങ്കാളിയായി മാറ്റുകയും ചെയ്തു. എനിക്ക് മരടന്വേഷണോ അല്ലെങ്കിൽ ബയോനേഷണോ അങ്ങനെ പറഞ്ഞാൽ ആരും എനിക്കറിയാൻ പാടില്ല. ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്നതല്ല, ഞാൻ പുറത്തോളം. ഞാൻ ഗുണ്ടകളെന്ന് പറഞ്ഞ പേര് പോലും ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് പോലീസിനും കോടതിയിലും മാത്രം വിശ്വാസമുണ്ട്. ഞാൻ പോലീസ് സ്റ്റേഷൻ അത്രയാണെന്ന് കോടതിയിലും കറക്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുപോലെ പോലീസ് സ്റ്റേഷൻ സത്യമേ അവർ ചെയ്യുമെന്ന് എനിക്ക് നല്ല വിശ്വാസം. ഞാൻ ആകെ കൂടി ഒരു കടയിൽ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഒരു പയ്യനെയാണ് ഞങ്ങൾ ഏൽപ്പിച്ചത്. എനിക്ക് ആ പയ്യനെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്, സൈറ്റിലെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവനെ വിളിക്കാറുള്ളതാണ്. അതുകൊണ്ട് ആ പയ്യനെ മാത്രമേ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളൂ. ആ പയ്യൻ മാത്രമേ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചു ഇന്നലെ സാധനങ്ങൾ എൻ്റെ അടുത്ത് മാറ്റണമെന്നുള്ളൂ. എന്നാൽ ഇന്ദു എന്ന കടയുടമ തികച്ചും സാധാരണക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു. അവർക്ക് സോഷ്യൽ മീഡിയയുമായി പുലബന്ധം പോലുമില്ല. ഫോണിൽ ആകെയുള്ളത് വാട്സപ്പ് മാത്രം. ഉടമയുടെ മക്കൾ ഗുണ്ടകളെ നിയോഗിച്ചാണ് പപ്പടവടയുടെ ഉടമയെ ആക്രമിച്ചത് എന്നാണ് പരാതി. ഒരു വർഷമായി നാട്ടിലില്ലാത്ത തന്റെ മക്കൾ എങ്ങനെ പ്രതിസ്ഥാനത്തായി എന്നാണ് കടയുടമ ചോദിക്കുന്നത്. സത്യം തൊണ്ടതൊടാതെ വിഴുങ്ങി നട്ടാൽ കുരുക്കാത്ത കള്ളം പ്രചരിപ്പിച്ച ചില സമൂഹത്തിലെ പ്രമുഖരും പപ്പടവടയുടെ ഉടമയ്ക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ചില പ്രമുഖരെന്നാൽ ബെന്നി ജനപക്ഷം, അങ്ങനെ തന്നെ പറയാം, പച്ചയ്ക്ക് പറയണമെന്തും. അതിന് അവർ ഉപയോഗിച്ച വാചകം ഇതാണ്: നിരാലംബയായ സ്ത്രീ. കള്ളും കഞ്ചാവും കടയ്ക്കുള്ളിൽ ഒഴുകിയത് അവർ നിരാലംബയായതുകൊണ്ടാകാം.
മാസങ്ങളായി ഇലക്ട്രിസിറ്റിയിൽ ഒടുക്കേണ്ട തുക അടയ്ക്കാത്തതും നിരാലംബരായതുകൊണ്ടാകാം. പച്ചക്കറി കടയിൽ മോശമല്ലാത്ത ഒരു തുക കൊടുക്കാതെ അവരെ ഒഴിവാക്കി വിടുന്നതും ഈ നിരാലംബത കൊണ്ടാകാം. പച്ചക്ക് പറയുന്ന പാവം ബെന്നി. പച്ചക്ക് പറയുന്ന പ്രേക്ഷകർ ഇന്ന് ഉച്ചക്ക് ചെയ്തത് 15 ലക്ഷം പേരാണ് കണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി വാടക കൊടുക്കുന്നില്ല എന്നാണ് പറയണം. നിങ്ങൾ എത്ര രൂപ അവർക്ക് വാടക കൊടുക്കാണ്ട് എന്ന് വരെ കൊടുത്തു? ഞാൻ മാർച്ച് വരെ ഉള്ളത് ബാങ്ക് വഴി തന്നെ കൊടുത്തു. മാർച്ച് എന്ന് പറഞ്ഞാൽ 2020 മാർച്ച് വരെ നിങ്ങൾ വാടക കൊടുത്തിട്ടുണ്ട്? അത് ബാങ്ക് വഴിയാണോ? ബാങ്ക് വഴിയാണ് കൊടുത്തത്. അത് കഴിഞ്ഞാൽ മാർച്ച് കഴിഞ്ഞാൽ പിന്നെ 7 മാസത്തിന് പെൻഡിങ്. അതും മുഴുവൻ പെൻഡിങ് ആണോ? ഇല്ല, ഞങ്ങൾ സംസാരിച്ചിരുന്നു, മാമിനോട് സംസാരിച്ചിരുന്നു. മാം പറഞ്ഞിരുന്നു നമുക്കൊരു ചെറിയ, അതായത് നമ്മുടെ വാടക എടുത്ത സ്ത്രീയുടെ പേരെന്താ? ആതിര ജയരാജ, രമ്യ ജയരാജ് എന്ന് പറഞ്ഞ രണ്ടും അവരുടെ അമ്മയടുത്താണ് സംസാരിക്കുന്നത്. അവരുടെ അമ്മയാണ് അതെ. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞു ഇതുപോലെ തിരക്കുള്ള ഒരു കടയാണ്, അപ്പൊ നമുക്ക് ഇപ്പൊ തുറക്കാൻ പറ്റത്തില്ല ഈ അവസ്ഥയില്. ഇത്തരമൊരു സ്ത്രീക്ക് ഇവിടെ ഒരു ദുരന്തം ഉണ്ടാവുമ്പോ ദൈവത്തെ ഓർത്ത് മതവും രാഷ്ട്രീയവും അതിൽ മിക്സ് ചെയ്യരുത്. എനിക്ക് ഇത്ര വേദനയോടുകൂടി ഞാൻ ഈ പച്ചക്ക് പറയാൻ കാരണം എന്തോ ആയിക്കോട്ടെ, ഞാൻ നേരത്തെ ലൈവിൽ ഈ സ്ത്രീനെ ഒരു മോശവാക്ക് കൂടി പറഞ്ഞിട്ട് പറഞ്ഞു. എന്തോ ആയിക്കോട്ടെ, ആ ഒരു പെൺകുട്ടീനെ 5 പേര് ചേർന്ന് അല്ലേ, 5 പേര് ചേർന്ന് വലിച്ചിട്ടിട്ട് ഇവിടെയുള്ള കുറച്ച് പേര് പറയുവാണ് അത് നിന്റെ കെട്ടിയോനും ഇതും കൂടിയാണ്. നമ്മൾ ഈ കുട്ടീനെ ഇന്ന് ഒറ്റപ്പെടുത്തിയാൽ നാളെ നമ്മുടെ വീട്ടിൽ വന്ന് പാർട്ടി ഗുണ്ടായിസും പോലീസ് ഗുണ്ടായിസും ഇവിടെ ഉണ്ടാവും. ഈ നിരാലംബയായ സ്ത്രീയെ സഹായിക്കാൻ പച്ചയ്ക്കായി തന്നെ തന്റെ സ്വന്തം FB പേജിൽ മിനുവിന്റെ അക്കൗണ്ട് നമ്പർ ധനശേഖരണാർത്ഥം പോസ്റ്റ് ചെയ്തു. പക്ഷെ ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ആ മഹാമനസ്കൻ പോസ്റ്റ് പിൻവലിച്ചു. പപ്പടവട ഉടമയ്ക്ക് വേണ്ടി ബെന്നി പച്ച പരമാർത്ഥത്തിൽ വിളിച്ചു പറഞ്ഞത് തന്റെ സാമൂഹിക പ്രതിബദ്ധത തെളിയിക്കാനും മറന്നില്ല.